സർക്കാരിന്റെ ചെലവ് നിയന്ത്രണം വകുപ്പുകൾ അട്ടിമറിച്ചുവെന്ന ഗുരുതര ആരോപണവുമായി ധനവകുപ്പ് രംഗത്ത് വന്നു. നിർദ്ദേശങ്ങൾ ലംഘിച്ച് സ്ഥാനക്കയറ്റം നൽകിയെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. സ്ഥാനക്കയറ്റങ്ങൾ അടിയന്തരമായി റദ്ദാക്കാൻ വകുപ്പുകൾക്ക് നിർദ്ദേശം കൊടുത്തു. അധികമായി അനുവദിച്ച ആനുകൂല്യങ്ങൾ തിരികെ പിടിക്കാനും ഓർഡറിൽ ഉത്തരവുണ്ട്. വി എ ഗിരീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഓണക്കാലത്ത് ഉത്തരവ് റദ്ദ് ചെയ്ത് അവരെ ഷോക്ക് ഏൽപ്പിക്കുമോ? ഗിരീഷ് വിവരങ്ങൾ പറയൂ. എസ് കെ, ഇത് നേരത്തെ തന്നെ സർക്കാരിന്റെ ഒരു തീരുമാനമായിരുന്നു. ഒരു വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ ഇത്തരത്തിലുള്ള ചെലവ് ചുരുക്കൽ നടപടികളിലേക്ക് കടന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 3 മാസത്തിൽ കൂടുതൽ ഒരാൾ അവധിയിലാണെങ്കിൽ താഴെയുള്ള ജീവനക്കാരന് സ്ഥാനക്കയറ്റം നൽകുന്ന ഒരു പതിവാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടിക്രമങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇത് മാറ്റണം എന്നുള്ളതായിരുന്നു വിദഗ്ധ സമിതിയുടെയും അതോടൊപ്പം തന്നെ സർക്കാർ ഇറക്കിയ ഉത്തരവിലെയും നിർദ്ദേശം. പകരം ജോലി മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ധനവകുപ്പിന്റെ ഈ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ട് പല വകുപ്പുകളും ഇത്തരത്തിൽ സ്ഥാനക്കയറ്റങ്ങൾ നൽകി, നിർദ്ദേശങ്ങൾ ലംഘിച്ച് സ്ഥാനക്കയറ്റങ്ങൾ നൽകി എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഈ സ്ഥാനക്കയറ്റങ്ങൾ അടിയന്തരമായി റദ്ദാക്കാൻ ധനകാര്യ വകുപ്പ് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് അധികമായി നൽകിയ ശമ്പളം ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചു പിടിക്കാനും ഈ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ചെലവ് നിയന്ത്രണം കർശനമായി പാലിക്കണം. കാരണം കോവിഡ് ഏൽപ്പിച്ച സാമ്പത്തിക സ്ഥിതിയിൽ ഏൽപ്പിച്ച ഒരു ആഘാതം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ധനകാര്യ വകുപ്പിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ ചെലവ് ചുരുക്കൽ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന് എല്ലാ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു വി ഗിരീഷ്.